ഇപ്പോൾ കെ പി ഫാബിയൻ വിദേശകാര്യ രംഗത്തെ വിദഗ്ധൻ കൂടി ചേരുകയാണ്. ശ്രീ ഫാബിയൻ, പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഈ മുൻപ് സഹായം വാഗ്ദാനം ചെയ്തിരുന്ന അമേരിക്ക ഇസ്രായേലിന്റെ സഹായത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ ആ ഒരു പിന്മാറ്റത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഒപ്പം തന്നെ പലസ്തീൻ പ്രസിഡന്റ് റഷ്യയിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഇടപെടലാണ് അവിടെ പ്രതീക്ഷിക്കേണ്ടത്? വാഗ്ദാനം ചെയ്ത് പിൻവലിക്കുന്ന എന്താ പറയുന്നത് മനസ്സിലായില്ല അതിന്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം അമേരിക്ക സൈനിക സഹായം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ ഇസ്രായേലിന്. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാനില്ല, സൈനിക സഹായം നൽകാനില്ല എന്ന് അമേരിക്ക പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു പിന്മാറ്റം എന്തുകൊണ്ട് എന്നതാണ് നമ്മൾ കരുതേണ്ടത്. അതൊരു പിന്മാറ്റമായിട്ട് ഞാൻ കാണില്ല. കാരണം അമേരിക്ക പറഞ്ഞത് ഇസ്രായേലിന് വേണ്ട ആയുധങ്ങളും മറ്റു തരത്തിലുള്ള ഇന്റലിജൻസും ഒക്കെ കൊടുക്കും, അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് അമേരിക്ക അങ്ങോട്ടൊരു എയർക്രാഫ്റ്റ് കാരിയർ അയക്കാൻ തീരുമാനിച്ചു. ആ എയർക്രാഫ്റ്റ് കാരിയർ അയക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ലെബനണിന് ഹെസ്ബുള്ള എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും അതിന് തിരിച്ചടി കൊടുക്കണം. രണ്ടാ, അതിനേക്കാൾ ഉപരിയായിട്ട് ഇറാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അതൊരു ഹൈപ്പോത്തീസിസ് ആണ് കേട്ടോ, അതിനും തിരിച്ചടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അമേരിക്കൻ ഭടന്മാരെ അങ്ങോട്ട് അയക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ അറിവ്. പറഞ്ഞോളൂ ശ്രീ ഫാബിയൻ. യാ, പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഇതാണ്, ഇത് ഇസ്രേലി ഇന്റലിജൻസും അമേരിക്കൻ ഇന്റലിജൻസും ഉറങ്ങുകയായിരുന്നു ഇത് തുടങ്ങിയപ്പോ 7-ാം തീയതി. അതൊന്ന്. രണ്ടാമത്, ഇപ്പോഴും ഗാസയിൽ നിന്ന് റോക്കറ്റ്സ് നമ്പർ കുറവായിരിക്കും, പക്ഷെ വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്, ഇസ്രയേല് ഗാസയിലേക്കുള്ള ഗ്യാസ് ഇലക്ട്രിസിറ്റിയും ഫ്യൂവലും ഫുഡും ഒക്കെ ബ്ലോക്ക് ചെയ്തു അവിടെ. അതുകൊണ്ട് ഗാസയിലെ ജനങ്ങൾ, അത് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ പ്രിസൺ ആണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 23 ലക്ഷം ജനങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഇസ്രയേൽ എല്ലാ കൺവെൻഷൻസും വയലേറ്റ് ചെയ്തുകൊണ്ട് ബോംബിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇതുവരെയും 900-ൽ കൂടുതൽ ഇസ്രയേലികള് കൊല്ലപ്പെട്ടു. അത് വളരെ കഷ്ടമാണ്, കൊല്ലപ്പെട്ടു. ആ നമ്പർ നോക്കുവാണെങ്കിൽ 1967 വാറും ഒക്കെ അന്നൊക്കെ യുനോ അതിനേക്കാളും അതിൻ്റെ ഒപ്പം ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം ഈ ഹമാസ് ഇത് വളരെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തതാണ്. അന്നത്തെ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ നെതന്യാഹുവിൻ്റെ ഉദ്ദേശം എന്താ പറയുക, ഗാസയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് ചെയ്തിട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകർക്കുക. പക്ഷേ ഒരു വലിയ കാര്യം നമ്മൾ മറക്കരുത്, അതായത് ഹമാസിൻ്റെ അടുത്ത് 100-ൽ അധികം എന്താ പറയുക ഹോസ്റ്റേജസ് ഉണ്ട്, തടവുകാരുണ്ട് അവർ പിടിച്ചെടുത്തത്. അതിൽ അമേരിക്കൻസും ഉണ്ട്. അപ്പൊ ഹമാസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ബോംബിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവര് ഈ ഹോസ്റ്റേജസിനെ ഒന്നൊന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തെങ്കിലും ഒരു പരിഹാരം അടുത്ത് തന്നെ ഈ അനാവശ്യമായ ഇതിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്താ പറയുക, നമ്മുടെ ആ പ്രതീക്ഷയ്ക്ക് വലിയ യുനോ റീസണിങ് ഇല്ല. കാരണം നെതന്യാഹു ഇതിപ്പോ തീർക്കാൻ പോകുന്നില്ല, ഹമാസ് ഇപ്പോ സറണ്ടർ ചെയ്യാൻ പോകുന്നില്ല. കുറേ അനേകം 1000 പലസ്തീനിയൻസ് കൊല്ലപ്പെട്ടതിനു ശേഷം നെതന്യാഹു സീസ് ഫയറിനെ സമ്മതിച്ചേക്കും. ശരി, വളരെ നന്ദി ശ്രീ കെ പി ഫാബിയൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.